ഹായ് ഫ്രണ്ട്സ്, ഇവാസ് ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചൈനീസ് ബാൽസത്തിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ്, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതൊരു ഭാഗത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഈ സൺഷെയ്ഡിൻ്റെ ഭാഗത്താണ്. അപ്പോൾ സൺഷെയ്ഡിൻ്റെ ഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെയിലിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നേരെ ഒത്തിരി നല്ല സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ പെട്ടെന്ന് വാടി, ചെടികളൊക്കെ പെട്ടെന്ന് വാടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള ചൈനീസ് ബാൽസത്തിൻ്റെ കുറച്ച് വെറൈറ്റീസും ഞാൻ ആ ചെടികളെ എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെയാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ഡബിൾ പെറ്റൽസ്. അപ്പം ഈ ഒരു ഇതിലിങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് പൂക്കളും ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പം ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇതുപോലെ ധാരാളം പൂക്കളൊക്കെ തരുന്നൊരു ചെടിയാണ്. നമുക്ക് പിടിപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഈ ഒരു പ്ലാന്റൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ ഒരു ഷെയ്ഡാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ ടൈപ്പ് ആണെങ്കിലും ഒരുപാട് ഹൈറ്റൊന്നും വരാറില്ല. ഈ ഒരു കളറാണ് ഇതിൻ്റെത്, ഒരു ഡാർക്ക് പിങ്ക് കളറ്, വേറൊരു കളറാണ് ഇത്, നല്ല റെഡ് കളറാണ്. എനിക്ക് വേറൊരു ചട്ടിയിലും കൂടി ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, അതിൽ നിറയെ പൂക്കളാണ് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റെഡ് കളറിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഇതാണ് വേറൊരു കളറെന്ന് പറയും. ഇതാണ് മറ്റൊരു കളർ, നല്ല ഓറഞ്ച് കളറാണ്. എനിക്ക് തോന്നുന്നു ഒറ്റ സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട് ഇതിൽ, കണ്ടില്ലേ, ധാരാളം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതിൽ. ഇതാണ് ഇതിൻ്റെ. അടുത്ത കളറാണിത്. ഇത് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ലൈറ്റ് പിങ്ക്, ലൈറ്റ് പീച്ച് കളർ എന്ന് പറയാം, ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നതാണിത്. അടുത്തൊരു കളറാണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറ്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നീളമുള്ള ഒരു ലീഫാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റെമ്മിനൊരു റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു കളറ് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും, നിറച്ച് പൂക്കളും ഉണ്ടാവും ഇതിൽ. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ ഈ ഒരു ഫ്ലവറിൽ നമുക്ക് ചില ഫ്ലവറിന് കാണാൻ പറ്റും. ഇതൊരു പീച്ച് കളറ് തന്നെയായിരുന്നു. പീച്ച് കളറ് എനിക്ക് തോന്നുന്നു ഡാർക്ക് റോസിൻ്റെ അടുത്തിരുന്നിട്ടാന്ന് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് ഉണ്ടായത്. ഇത് നമുക്ക് തിരിയും, നിങ്ങൾക്ക് ക്യാമറയിൽ തിരിയുണ്ടോയെന്ന് അറിയില്ല, കണ്ടില്ലേ ഈ ഒരു കളറ്. ഇത് നമ്മുടെ നേരത്തെ കാണിച്ച പീച്ച് കളറാണ്. അതുപോലെ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്, പൂക്കളൊന്നും ആയിട്ടില്ല. വിരിയുമ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വൈറ്റാണ്, വൈറ്റാണ് ഏറ്റവും ഭംഗി, നല്ല ഗ്രീനിഷ് കളറിൽ നല്ല വൈറ്റ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അറിയാമല്ലോ. അതുപോലെ വേറൊരു കളറാണ് ഈ ഒരു കളർ. ഇത് നല്ല ഒരു വെറൈറ്റിയാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. കണ്ടില്ലേ, രണ്ട് ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണിത്, കണ്ടില്ലേ. പിന്നെ വരുന്ന കളറാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചെറിയ പിങ്ക് സ്പോട്ടൊക്കെ സെൻറ്ററിൽ വന്നിട്ട് വൈറ്റും പിങ്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണിത്. പിന്നെ വരുന്ന ഷെയ്ഡാണ് ഈ ഒരു ഓറഞ്ച് കളർ. നേരത്തെ ഞാൻ കാണിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആണിത്. ഇതിലൊരു റെഡ് കളറും കൂടെ മിക്സായിട്ടാണ്. ഇതിങ്ങനെ തന്നെയാണ് പ്ലാന്റ്, ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് പൂക്കളും വിരിയും, കണ്ടില്ലേ. ഈ ഒരു ഫ്ലവർ ശ്രദ്ധിച്ചറിയാം, ഒരു റെഡിഷ് കളറും കൂടെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നിറയെ പൂക്കളും വിരിയും. കാരണം ഈ ഒരു പ്ലാന്റ് പരാഗണം നടന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് എത്ര കമ്പ് കുത്തിയാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്ന വേറൊരു കളറാണ് ഈ ഒരു പിങ്കിഷ് കളർ, നല്ല ഭംഗിയിലെ കാണാൻ. നടുക്ക് വൈറ്റും ചുറ്റും പിങ്ക് കളറൊക്കെ ആയിട്ട്. പിന്നെ വരുന്ന ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത നല്ല വലിപ്പമുള്ള പൂക്കളായിരിക്കും കേട്ടോ, നല്ല വലിയ പൂക്കളാണ്. ഇതിന് വലിപ്പമുണ്ട്, ഈ ഒരു ഫ്ലവറിന് വലിപ്പമുണ്ട്. ഇതൊരു അല്പം ചെറുതാണെങ്കിലും കണ്ടോ, ഇതിന് നല്ല വലിപ്പമുണ്ട്. അതുപോലെ നമ്മുടെ വൈറ്റിന് നല്ല വലിപ്പമുണ്ട്. പീച്ച് കളറ് നല്ല വലിപ്പമുള്ള പൂവാണ്. അങ്ങനെ ഇത്രയൊക്കെ ഇതുപോലെ ഞാൻ നട്ട് പിടിപ്പിച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾക്കും സ്റ്റമ്മുകൾ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഇത് ജിഫിയിൽ ഞാനിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ വേറൊരു ഷെയ്ഡാണിത്. ഇതൊക്കെ എൻ്റെ പുതിയ പുതിയ കളക്ഷനാണ് കേട്ടോ. ഞാൻ ഇപ്പം നട്ടുപിടിപ്പിച്ചതാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മുടെ ഡബിൾ ഷെയ്ഡൊക്കെ ആയിട്ട് വന്ന നമ്മുടെ വെരിഗേറ്റഡ് ലീഫാണ് ഇതിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഇതും നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതാണ്, കണ്ടില്ലേ. ഇതൊക്കെ ഏതാ കളറെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ കളറുകൾ നമുക്ക് തിരിച്ചറിയാം കേട്ടോ. നമുക്ക് സ്റ്റെമ്മ് കുത്തിയാലും കളറുകൾ ഈ വെരിഗേറ്റഡ് ലീഫിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഈയൊരു ലീഫും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വേഗം. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് ഓറഞ്ച്, അതുപോലെ നമുക്ക് വൈറ്റൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ലീഫുകൾ ഒരേപോലെ ഇരിക്കും. അതുപോലെ നമ്മുടെ ഈ പിങ്കിഷ് കളറിൻ്റെയും ലീഫ് തിരിച്ചറിയാൻ പ്രയാസമാണ്. നമ്മൾ നട്ട് ജിഫിയിൽ നട്ടിട്ടാണെങ്കിലും സെയിൽ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ലീഫുകൾ കുറേയൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും, കുറേയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് ഡബിൾ പെറ്റൽസ്. ഇപ്പം ഞാനൊരു സ്പ്രേ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ, നല്ല രസം ഭംഗിയുണ്ട് കാണാൻ. അടുത്തുനിന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ. അല്ല ഒരു പക്ഷേ ഇതിൻ്റെ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇലയുടെ താഴ്ഭാഗത്താണ് ഒത്തിരി ഉണ്ടായി നിൽക്കുന്നത്, കണ്ടില്ലേ. ഡബിൾ പെറ്റൽസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ഞാൻ കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്, ആവശ്യക്കാർക്കൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ബൈ.